ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അഴീക്കൽ ബീച്ചിനെ കുറിച്ചാണ് കേട്ടോ. അഴീക്കൽ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞങ്ങൾ ആലപ്പുഴ ബീച്ച് കഴിഞ്ഞ് പോയൊരു ബീച്ചാണ്. പക്ഷെ ഇത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ച് ഞാൻ കണ്ടിട്ടില്ല. അത്രമേ ക്ലീൻ, ആൾക്കാർ തൊട്ട് അശുദ്ധമാക്കാത്ത ബീച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ അഴീക്കൽ ബീച്ച് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു അഴിമുഖമാണത്. കായംകുളം കായലും നമ്മുടെ അറബിക്കടലും തമ്മിൽ ചേരണ സ്ഥലം. അങ്ങനത്തെ ഉള്ള അഴിമുഖങ്ങളൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. കാരണം ഒരു കായലും കായൽ കടലിൽ ലയിക്കുന്ന സ്ഥലം, അതൊരു അത്ഭുതം തന്നെയല്ലേ? ഒരു കളർ ചേഞ്ച് പോലും ഉണ്ട് അവിടുത്തെ വെള്ളത്തിന്. കായലിന് വേറെ കളറും കടലിന് വേറെ കളറും, പക്ഷെ അത് ചേരുന്നൊരു സ്ഥലം ഒരു കളർ ചേഞ്ച് പോലും ഉണ്ട്. നല്ല രസമാണ്, ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടുത്തെ തിരമാലകൾ ശ്രദ്ധിച്ചോ, വളരെ കട്ടി കുറഞ്ഞ തിരമാലകളാണ് കേട്ടോ. അല്ലാതെ വലിയ ഭീമാകാരമായ തിരമാലകളല്ല. അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. എന്താ ഇങ്ങനെ തിരമാല കുറഞ്ഞു വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കടലിലേക്ക് വലിയൊരു പാലമുണ്ട്. 750 മീറ്റർ നീളമുണ്ട് അതിന്. അപ്പോൾ 3/4 കിലോമീറ്ററോളം നീളത്തിൽ അതിങ്ങനെ കിടക്കുക. അത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും അവിടെ കടലിൻ്റെ കരയിലൊക്കെ താമസിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് കെട്ടിയേക്കുന്നതാണ്. പക്ഷെ നല്ല അത് പ്രൊട്ടക്റ്റീവാണ്. അതുകൊണ്ട് തിരമാലകളൊക്കെ കണ്ടോ, ഇപ്പം മനുവേട്ടൻ്റെ പുറകെ കാണുന്നത് അതിങ്ങനെ നീണ്ടു കിടക്കുവാണേ. അപ്പോൾ അത് കൊണ്ട് തിരമാലകൾ വളരെ ശക്തി കുറഞ്ഞ തിരമാലകളാണ്. നല്ല രസമാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. കൊല്ലത്തിൻ്റെ ഈ സൈഡാണ് നമ്മൾ പോയത്. അത് അഴീക്കൽ എന്ന് പറയും. ആലപ്പുഴയുടെ അപ്പുറത്തെ സൈഡുണ്ട്, അതിനെ വലിയഴീക്കൽ എന്ന് പറയും. രണ്ട് സ്ഥലത്തുനിന്നും കടൽ പാലങ്ങളുണ്ട്. ഈ ബീച്ചിനെ നന്നായിട്ടൊന്ന് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അഴീക്കൽ ബീച്ചും വലിയഴീക്കൽ ബീച്ചും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ബ്രിഡ്ജ് പണിതുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. ഇപ്പോൾ ഈ വർഷം അതിൻ്റെ പണിയൊക്കെ കഴിയുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ടൂറിസത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കടലിലേക്ക് നീണ്ട പാലമുണ്ടെന്ന്? അതിനവിടെയുള്ളവർ പറയുന്നത് പുലിമുട്ടുകൾ എന്നാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വ്യത്യാസം തോന്നണ്ട, അതുകൊണ്ട് പറഞ്ഞതെന്നാണ്. ഇത് ഇനി കാണുന്നത് വലിയഴീക്കലിലെ ലൈറ്റ് ഹൗസാണ് കേട്ടോ. ഇത് കേരളത്തിലെ തന്നെ പൊക്കം കൂടിയ രണ്ടാമത്തെ ലൈറ്റ് ഹൗസാണ്. ഇത് 5 മുഖങ്ങളോട് കൂടിയതാണ്. 2021 നമ്മുടെ ഗവൺമെൻറ് ഇത് കേരളത്തിന് സമർപ്പിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെൻഡഗൺ ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ 5 മുഖങ്ങളോട് കൂടിയ ലൈറ്റ് ഹൗസ് ഉള്ളത്. നമുക്ക് അഴീക്കലിൽ നിന്ന് നോക്കിയത് ഇങ്ങനെ ദൂരത്തു നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. പക്ഷെ വലിയഴീക്കലിലാണ് ഈ ലൈറ്റ് ഹൗസ് ഉള്ളത്. ഏതൊരു ബീച്ചിനെയും പോലെ വൈകുന്നേര സമയങ്ങളിലോ അതിരാവിലെ സമയങ്ങളിലോ ആണ് പോകാൻ നല്ല സമയങ്ങൾ. പിന്നെ കടലിലേട്ട് നീണ്ടു കിടക്കുന്ന ആ പാലത്തിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ രാവിലെ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല മീൻ അവിടെ കിട്ടും, കാരണം അവിടെ ഒരു ഹാർബറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അഴീക്കൽ ബീച്ചിലെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ. അഴീക്കൽ ബീച്ചിൽ നിന്നുകൊണ്ട് വലിയ അഴീക്കൽ ബീച്ചിനെയും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ എനിക്ക് മിസ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അഴീക്കൽ ബീച്ച് ഇപ്പുറത്ത് കൊല്ലം സൈഡിലാണല്ലോ പോയത്. അപ്പുറത്ത് ആലപ്പുഴ സൈഡിൽ വലിയ അഴീക്കൽ ബീച്ച് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ അവിടെ സുനാമി ബാധിച്ച് കുറേ പേര് മരണം അടഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം ഫോട്ടോകൾ ഈ വലിയ വലിയ പാറകളിൽ എന്ന് പറഞ്ഞാൽ ആ പുലിമുട്ടുകളിലുള്ള പാറകളിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ആ സൈഡും പോയി അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക.